അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ ഇട്ടല്ലേ വെള്ളിയാഴ്ച വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ തേങ്ങാച്ചോറും ബീഫൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഫുള്ള് വീഡിയോ എടുക്കാനുള്ള മൂടേനു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നിച്ചൊരു വീഡിയോ ആക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും, ഞാൻ എഡിറ്റ് ചെയ്യാനും കുറേ കഷ്ടപ്പെടും, നിങ്ങൾ കണ്ടു തീർക്കാൻ എല്ലാവരും കഷ്ടപ്പെടും. അപ്പോൾ പിന്നെ ഞാനത് രണ്ട് വീഡിയോ ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കാണിച്ചത്. അപ്പം അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അന്ന് ഫുൾ ഡേ വീഡിയോ എടുക്കാനുള്ള മൂടേനി. ചില ദിവസം അങ്ങനെയാണ്, ഫുൾ ഡേ വീഡിയോ എടുക്കാനേ കാരണം, ചില ദിവസം എഡിറ്റ് ചെയ്യാനേ കാരണം, ചില ദിവസം ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുത്ത് അലസമായിട്ടിരിക്കാനേ കാരണം കേട്ടോ. അങ്ങനെ പല ജാതി മൂടുകളാണ്. അപ്പോൾ അതാ ഞങ്ങൾ ചോറ് നമ്മൾ അടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുട്ടിയേക്ക് സോയാബീൻ പൊരിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടായിന്, അതും പിന്നെ തേങ്ങാച്ചോറൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടി ഇതാ ജുമായ കഴിഞ്ഞ് വന്ന പാടൻ്റെ ഡ്രസ്സും കൂടി മാറ്റിയിട്ടില്ല, വിശക്കണൂ പറഞ്ഞിട്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ പപ്പടമൊക്കെ വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ആൾ മറന്നിട്ടോ. പിന്നെ എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഉച്ച കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മഴ ചാറി. ഇപ്പം അതാ നല്ല വെയിൽ ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിച്ചാൽ പൊളിച്ച വെയിൽ. നല്ലൊരു മഴ വന്ന് ഒന്നിങ്ങനെ ചാറ്റി ചീറ്റി ആണ് പോയി. പിന്നെ നല്ല വെയിലായിരിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരാനുള്ള സമയമായിരിക്കണം. അപ്പോൾ ഞാനത് ആ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിരിക്കണേ. പിന്നെ ഇവൾക്ക് ചായക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കടി വേണ്ടേ. അപ്പോൾ ചില ദിവസം ബേക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് അങ്ങോട്ട് തട്ടി മുട്ടി അഡ്ജസ്റ്റ് ചെയ്യും. ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഞാൻ ഇത് എനിക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാനിത് വല്ലാതെ കഴിച്ചാലൊന്നുമില്ല. പക്ഷേ ഓൽക്കിതിങ്ങനെ ചെറിയ കുട്ടിയൊക്കെ ഉണ്ടല്ലോ കുറുക്കുണ്ടാക്കി കൊടുക്കണത്, അന്ന പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതിയെന്ന അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഞാൻ കുറച്ച് പാലും വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെയൊക്കെ പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതിങ്ങോട്ട് കുറുക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ പലയിടത്തും അംഗൻവാടികളിൽ പലവിധ സാധനങ്ങളാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉള്ള പൊടിയാണ് കേട്ടോ കിട്ടുക, ഗർഭിണികൾക്കും പിന്നെ കുട്ടികൾക്ക് അമൃതം പൊടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ കുഞ്ഞുട്ടി തൊടുകൂടെയൊക്കെ പോയിങ്ങാണ്ട് അവിടെ കുറച്ച് കാന്താരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കൊണ്ട് നിൽക്കണം മൂപ്പരാക്കുക. അപ്പോൾ പിന്നെ ഞാൻ അത് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കുറുക്ക് ഇതവിടെ ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു, അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ചായ റെഡിയാക്കണം. അപ്പോൾ ഞാൻ അത് പൊടിയൊക്കെ ഇട്ടിട്ട് വാങ്ങി വെക്കട്ടെ. ഇതുകൊണ്ട് ഇത്രയും കിട്ട് ടൈറ്റ് ആകാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുത്ത് കുറച്ചൊന്ന് വെള്ളം പോലെ ആക്കിയിട്ട് നമുക്ക് ഒരു ജ്യൂസ് പോലെയൊക്കെ വേണമെങ്കിലും കുടിക്കാം കേട്ടോ. വേറെ ഇതും കൊണ്ട് വേറെ വല്ല പരീക്ഷണങ്ങളൊന്നും ഞാൻ നടത്തി വെക്കിട്ടില്ല അമൃതം പൊടീൻ്റെ മാതിരി. ആർക്കെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഇതാ സ്കൂള് വിട്ട് വരുന്നുണ്ട് രണ്ടാളും. നല്ല വെയിലുണ്ട് കേട്ടോ. ഇനി കുട്ടിക്കൊന്നും എന്തൊക്കെ പേച്ചിക്കണം. അപ്പോൾ ബാക്കിൽ വണം വേണ്ട വെച്ചിട്ടൊക്കെ ഉണ്ടോ വരുന്നത്. അപ്പോൾ അജിക്കുട്ടൻ ഇതാ മുന്നിൽ വന്നിക്കണം. അപ്പോൾ തന്നെ പറഞ്ഞോളാം എന്തോ ഒരു കാര്യത്തിന് കരഞ്ഞുങ്ങാണ്ടൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. കുടിച്ചോ റായന്തേ പൊട്ടിയോ ഹെയർ ബാൻഡ് എന്തേ ഉണ്ടോ എന്റെ കയറിക്കളി ഇതെന്താ മേത്തൊക്കെ ചളി? എങ്ങനെ ചളിയായത്? എവിടെ പോണത്? നിയമോള് സ്കൂളിലെ കുട്ടികള് സിപ്പപ്പാണെന്ന് പറഞ്ഞാണ്ട് മണ്ണ് കലക്കി കൊടുത്തോളം അത് കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും സങ്കടം മാറിയിട്ടില്ല കേട്ടോ. ഇതവിടെ ഇങ്ങനെ മൂന്നൊക്കെ കനപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അജു ഇതാ ഫസ്റ്റ് റൗണ്ട് കഴിച്ചാണ്, അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി കൊടുത്തു ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമല്ല ഏതായാലും, അതുകൊണ്ട് ഓൽക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഓല് തിന്ന് നല്ല ആരോഗ്യവാനും ആരോഗ്യവതിയൊക്കെ ആവട്ടെ. ആ അപ്പം നിയമോളെ പ്രശ്നം സിപ്പപ്പാണല്ലോ. അപ്പം ഇനി ഞാൻ സിപ്പപ്പ് വാങ്ങിക്കൊടുത്തിട്ടേ വാശി മാറുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ കുറേയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വാശി നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ആളൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അതാ
കളിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴത്തേന് ഞങ്ങൾ സിപ്പപ്പിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നു, വേറെ സോയലിലായി. ഇനിയിപ്പോൾ ഒന്ന് ഒരു റൗണ്ട് കളിച്ചിട്ടൊക്കെ വരും. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് കുളിയും നനിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല സന്തോഷത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിക്കണ കേട്ടോ ആൾ. അപ്പോൾ ഓലൊക്കെ കഴിക്കാൻ പോയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് മുന്തിരി ഉണ്ടേന്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴുകി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാര്യമായിട്ട് മുന്തിരി, മാങ്ങ ഈ രണ്ട് സാധനം മാത്രമേ ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പലകമ്മ ഇരിക്കാൻ വിചാരിച്ച് വന്നു നോക്കുമ്പോൾ പലകമ്മ ഓല കാറും ജീപ്പും ഒക്കെയാണ് നിരന്നിരിക്കുന്നത്. അപ്പം ഇനി അജുവിൻ്റെ തുണക്കാരൊക്കെ ഇതാ ഇവിടെ വേറെ എന്തൊക്കെയോ കളിയിലാണ് ഈ കറമ്മ കൂടെ വണ്ടി ഉരുത്തിയും കൊണ്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ ഇതാ രണ്ട് വണ്ടി കൊണ്ടു നിൽക്കണേ. എന്താ ഒരു ചങ്ങായി ഇതാ ഹെൽമെറ്റൊന്നും ഇടാതെ ബൈക്ക് മേൽ കയറി പോകുന്നുണ്ട്. AI ക്യാമറ വന്നതൊന്നും മൂപ്പർ അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പാർക്ക് ചെയ്തതാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ട്. ഞാൻ ഒന്ന് തൊട്ട് തലകുടിങ്ങാണ്ട് അവിടെ കൂടുതൽ മാറ്റലി എന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഓല്. അപ്പോൾ പിന്നെ ഞാൻ വല്ലാതെ പോലെ വണ്ടിമേലൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ചു. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാനിവിടെ കുത്തിർന്ന് എഴുതാണ് കേട്ടോ. ഒരു തുണ്ട് പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ കുഞ്ഞുട്ടിക്കലുള്ള ഒരു ലെറ്ററാണ് കേട്ടോ. അപ്പോൾ വലിയ പേപ്പറിൽ എഴുതാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല, ചെറിയ പേപ്പറിൽ എഴുതാനുള്ള കാര്യങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഒരു തുണ്ട് പേപ്പർ എടുത്ത് എഴുതിക്കൊണ്ടിരിക്കണേ കേട്ടോ. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ. അല്ല, ആരും സ്കിപ്പ് അടിച്ചു പോകണ്ട, ഞാൻ പാട്ട് നിർത്തിയിരിക്കണേ. അപ്പോൾ എൻ്റെ എഴുത്ത് കണ്ടപ്പോൾ തന്നെ മൂപ്പർക്ക് മനസ്സിലായിക്കണത് കുറച്ച് കാഴ്ചലവില്ലേ ലവ് ലെറ്ററാണെന്നുള്ളത്. അപ്പോൾ ആ പൈസയും ആ കൂട്ടത്തിൽ തന്നെ വെച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് തന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാനതിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പഞ്ചാര വെണ്ടക്ക ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ ലവ് ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നിയമോള് ദൗർ റൗണ്ട് കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ. ഇനിയൊരു കുളി. അപ്പോൾ കുളിച്ചണീൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ അതേമാതിരി എണ്ണ തലയിൽ ഇട്ട് കൊടുക്കാനാണ്. അതിന് ഓളെ പിടിച്ചാലും തിരിച്ചാലും വലിച്ചാലും ഒന്നും കിട്ടൂല കേട്ടോ. ഓക്ക് ഇട്ട് കൊടുക്കൽ ചെമ്പരത്തി ആദ്യം എണ്ണയാണ് കേട്ടോ. ഓളെ തലയിൽ മുടി വളരെ കുറവാണ്, മുടി ഉള്ളന്നല്ല കേട്ടോ. മുടി നീളം വെക്കൊന്നും വേണ്ട, കുറച്ച് നുള്ളുണ്ടായി കിട്ടിയാൽ മതിയായിരുന്നു. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ അറിയണമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ കുറേ ചെമ്പരത്തിയും മറ്റേതും അങ്ങനത്തെ ഒക്കെ പാക്ക് മറ്റേ പാക്കുകളൊക്കെ അല്ലേ, അങ്ങനത്തെ ഒന്നും തലയിൽ ഇട്ടാൽ ഓൾഡ് നീരിറങ്ങി ജലദോഷം പിടിച്ച് പിന്നെ ഞാൻ അതിനാലിറങ്ങിറങ്ങ കേട്ടോ. ഇപ്പോൾ ഞാൻ എന്നിട്ട് ചെയ്യൽ ചെമ്പരത്തി ആദ്യം എണ്ണ ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് അതിങ്ങനെ തലയിൽ തേച്ച് കൊടുക്കും. അതൊന്നും ചുകന് ചെയ്യൽക്കും തേക്കാനൊന്നും നിന്നേരില്ല, അങ്ങനെ മണ്ടിയിട്ടും വാങ്ങിയിട്ടും അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ചൊപ്പിച്ചൊക്കെ അതാ തേച്ച് കൊടുത്തിങ്ങനെ. അപ്പം ഞാനൊരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുളിച്ചാനിട്ട് ആ എല്ലാ സമയത്ത് ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് നടക്കണം കേട്ടോ. ഓളാണെങ്കിൽ കഞ്ഞും കാലും അടങ്ങലേ ഇല്ല, ഇങ്ങനെ എന്തേലൊക്കെ ആയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി അങ്ങനെയേ നടന്നോളൂ. അപ്പം വൈകുന്നേരമായി, കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പം മാറ്റിയിട്ട് ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ തുള്ളി തുളുമ്പലൊക്കെ ഉണ്ട് ഓക്ക് ഉള്ള പരിപാടി. അപ്പോൾ ഓളെ ഞാൻ കുളിപ്പിച്ച് കൊടുക്കും. അജു സ്വന്തം കുളിച്ചൽ തന്നെയാണ് കേട്ടോ, അപ്പോൾ കുറച്ചൊക്കെ വലിയ കുട്ടിയില്ലേ, അപ്പോൾ ഓൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിക്കണ്. അപ്പം സമയം ഇരട്ടായി പാങ്കൊടുക്കാനായി തുടങ്ങി കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ആ നമ്മുടെ മുക്കുവനെ വലയൊക്കെ ഉണ്ടാക്കി മീൻ പിടിക്കാൻ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ. ഇതുവരെ വലിയ വലുണ്ട്, ഇനിയിപ്പം ഞാൻ ചെറിയ വലുകൊണ്ടാണല്ലോ പരിപാടി. അപ്പോൾ അതാ ടോർച്ചും വലയും ഒക്കെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണേ. അത് കഴിഞ്ഞ് എനിക്കില്ല പരിപാടി, ഇനി പോലെ രണ്ടാളെ ഒന്ന് പഠിപ്പിച്ചെടുക്കാന്നുള്ളതാണ്. ഇത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ചമ്മ എവിടെ നിന്നൊക്കെ കടത്തുങ്ങാണ്ട് കുത്തിർക്കേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ. അത് പോലെ രണ്ടാളെ ഒന്ന് പഠിപ്പിച്ചെടുക്കുമ്പോഴത്തേ ഇങ്ങോട്ട് തിരിയണം അങ്ങോട്ട് തിരിയണം. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഈ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.